നമസ്കാരം, ക്ലാസിക് എപ്പിസോഡ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സംഗീത്. ഈ വീഡിയോയിൽ ഞാൻ ഗൊറില്ല പോഡ് അല്ലെങ്കിൽ ഗൊറില്ല ട്രൈപോഡ് എന്നൊക്കെ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലൊക്കെ കാണുന്ന ഡിജിടെക്കിൻ്റെ 260 GT എന്ന ട്രൈപോഡിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഞാൻ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയാൻ കാരണം ഒരു റിവ്യൂ ആയിട്ടല്ല, അത് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് എന്ത് തോന്നി എന്നുള്ള കാര്യങ്ങളാണ് ഞാനിതിലൂടെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഏകദേശം 6 മാസമായി ഞാൻ യൂസ് ചെയ്യുന്നു. എനിക്കൊരു പ്രൈമറി യൂസിനായിട്ടായിട്ടല്ല അത് വാങ്ങിയത്, അത് തന്നെയാണ് ആദ്യം തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളതും. നിങ്ങൾ ഈ ഒരു ഗൊറില്ല പോഡ് അല്ലെങ്കിൽ ഓൺലൈനിൽ കണ്ടിട്ടുണ്ട് ഒക്ടോപ്പസ് ട്രൈപോഡ് എന്ന് പറയുന്ന വേറൊരു മോഡലുണ്ട് ഇതേപോലെ തന്നെയുള്ള. ഇത് രണ്ടിൻ്റെയും റിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒക്ടോപ്പസ് ആ ട്രൈപോഡിനാണ് കുറച്ചും കൂടെ റിവ്യൂ ഉള്ളത്. ഈ ട്രൈപോഡ് ഞാൻ വാങ്ങാൻ കാരണം ഫ്ലിപ്കാർട്ടിൽ നല്ലൊരു ഓഫർ ഉണ്ടായിരുന്ന സമയത്ത് 300 രൂപ പോലും ഇല്ലാതെ ഇത് കിട്ടിയിരുന്നു. പിന്നെ മൊബൈൽ ഫോട്ടോഗ്രാഫി മാക്രോയും ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്നുള്ളത്, ജസ്റ്റ് എന്താണ് ഇതിനെ കൊണ്ടുള്ള പർപ്പസ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്നറിയാൻ വേണ്ടി മാത്രം വാങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒക്ടോപ്പസ് ട്രൈപോഡ് എന്നുള്ളതും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ അന്ന് വാങ്ങുമ്പോൾ 300 രൂപയിൽ താഴെ കിട്ടിയിരുന്നെങ്കിലും ഇപ്പം ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഈ രണ്ട് ട്രൈപോഡിൻ്റെ വില ഏകദേശം ഒരേപോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടിൻ്റെ റിവ്യൂ നോക്കിയിട്ട് വാങ്ങുക. ഈ ഒരു വീഡിയോ രണ്ട് ട്രൈപോഡാണെങ്കിലും ഉപകാരപ്പെടുന്നതാണ്. നമുക്കെന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു ബോക്സിൽ ട്രൈപോഡിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ഒരു മൊബൈൽ ഹോൾഡറും ഒരു ബ്ലൂടൂത്ത് ഡിവൈസും. നമുക്ക് ആദ്യം മൊബൈൽ ഹോൾഡർ നോക്കാം. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ട്രൈപോഡിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്യാൻ പറ്റും. ഇത് താഴെ ഒരു കുഷൻ ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട് മൊബൈലിൻ്റെ പ്രൊട്ടക്ഷനായിട്ടൊക്കെ. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മൊബൈലിൻ്റെ വീതിയും ഈ ഇത് എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്ന വീതിയും നമ്മൾ മാച്ച് ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കാരണം എൻ്റെ കയ്യിലുള്ള റെഡ്മി നോട്ട് 8 പ്രോ കേസിൻ്റെ കൂടെ ആണെങ്കിൽ ഇത് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഓരോ തവണ കണക്ട് ചെയ്യുന്ന സമയത്തും കേസ് ഊരിയിട്ട് വേണം കണക്ട് ചെയ്യാൻ, അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കണക്ട് ചെയ്യുന്ന സമയത്ത് കീസസ് ആയിട്ടുള്ള ബട്ടൺസ് ഒഴിവാക്കിയ ശേഷം കണക്ട് ചെയ്യുക സൈഡിലേക്കായിട്ട്, അല്ലെങ്കിൽ ഇത് വോളിയം അഡ്ജസ്റ്റ് ആയി കളിക്കാനോ റീസ്റ്റാർട്ട് ആയി പോകാനൊക്കെയുള്ളൊരു സാധ്യത ഉണ്ട്. അടുത്തതായി നമുക്ക് ബ്ലൂടൂത്ത് ഡിവൈസ് നോക്കാം. ഇത് നോർമൽ ബട്ടൺ സെൽ ബാറ്ററി തന്നെയാണെങ്കിൽ വരുന്ന സാധാ കടകളിലൊക്കെ കിട്ടുന്ന, പിന്നെ ആൻഡ്രോയിഡിലും iOSലും കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ആൻഡ്രോയിഡ് ഫോണുകളിൽ തന്നെ ആപ്പിളിൽ iOSൻ്റെ ബട്ടൺ അമർത്തി കഴിഞ്ഞാലും ഫോട്ടോസ് ക്ലിക്ക് ആവുന്നുണ്ട്. നമുക്ക് പവർ ഓൺ ചെയ്യാം. ആദ്യത്തെ തവണ മാത്രം ഇതൊന്ന് ബ്ലൂടൂത്ത് പെയർ ചെയ്യേണ്ടി വരും ഏതൊരു ബ്ലൂടൂത്ത് ഡിവൈസും പോലെ. അപ്പോൾ നമുക്കത് ഓണായി കഴിഞ്ഞാൽ അവിടെ ആ ഒരു ബ്രാൻഡിൻ്റെ പേര് അവിടെ കാണുന്നതായിരിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് പെയർ ചെയ്യുക. ശേഷം വീണ്ടും മൊബൈൽ ക്യാമറ ആപ്ലിക്കേഷനിലേക്ക് പോയാൽ അവിടെ നമുക്ക് ജസ്റ്റ് ആ ബട്ടൺ അമർത്തുമ്പോൾ കാണാം മുകളിൽ വീഡിയോ റെക്കോർഡാവുന്നുണ്ട്. തീരെ ലാഗില്ലാതെ പെട്ടെന്ന് തന്നെ കണക്റ്റ് ആവുന്നുണ്ട്. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വീഡിയോ താഴെ സേവ് ആവുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് ഫോട്ടോ എടുക്കുകയാണെങ്കിലും ആ ബട്ടൺ അമർത്തുന്ന സമയത്ത് തന്നെ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യുന്നത് കാണാം. നല്ല ഫാസ്റ്റ് തന്നെയാണ്. ഈ ഒരു ഡിവൈസിന് തന്നെ ഫ്ലിപ്കാർട്ടിൽ 150 രൂപയോളം പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ഓഫർ തന്നെയാണത്. അടുത്തതായി നമുക്ക് ട്രൈപോഡ് നോക്കാം. 10 ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻസ് ആണ് ഇതിൽ വരുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. കാരണം എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിലെ ക്വിക്ക് റിലീസ് ബട്ടൺ, ഈ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോർഷൻ മാത്രം ഊരിയെടുത്തിട്ട് മൊബൈലിലോ ക്യാമറയിലോ കണക്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് പെട്ടെന്ന് ക്യാമറ അല്ലെങ്കിൽ മൊബൈലായി നിന്ന് മാറ്റാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണത്. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫങ്ഷൻ തന്നെയാണത്. പിന്നെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 360 ഡിഗ്രിയാണ് ഇതിൽ റൊട്ടേഷൻ അവർ ഓഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ സൈഡിലേക്കാണെങ്കിൽ ഏകദേശം 180 എന്നാണ് അവർ പറയുന്നത്. എന്നാലും ഏകദേശം 180 ആംഗിളിൽ നമുക്ക് രണ്ട് സൈഡിലേക്കും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം എല്ലാ ആംഗിളിലും തിരിക്കാൻ പറ്റുന്നൊരു ഓപ്ഷൻ തന്നെയാണ് ഇതിൽ കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഗൊറില്ല പോഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് നോക്കാം. നോർമൽ ട്രൈപോഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ സ്റ്റെബിലിറ്റീനെക്കാട്ടിയും കൂടുതൽ ഈ ട്രൈപോഡ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആംഗിൾസ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മളൊരു രണ്ട് ക്യാമറയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ക്യാമറ വേറെ ഏതെങ്കിലും ഒരു ആംഗിളിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ ഈ ഒരു ട്രൈപോഡാണെങ്കിൽ വളരെ എളുപ്പമാണ്. കാരണം അത് എവിടെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. മരത്തിൻ്റെ മുകളിലോ വണ്ടിയുടെ മുകളിലോ എവിടെ വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ്.
ഇപ്പോൾ നമുക്ക് മാക്രോ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഫോസ്റ്റ് പെർസ്പെക്റ്റീവ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ടൈം ലാപ്സ് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് ചെറിയ ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു ഡിവൈസ് തന്നെയാണത്. അതുപോലെ തന്നെ വ്ളോഗേഴ്സിനൊക്കെ ഉപകാരപ്പെടാനുള്ള കാരണങ്ങൾ, ഒന്ന് ഇത് ഒരു ത്രീ ഫോൾഡ് കുടയുടെ വലുപ്പമൊക്കെ തന്നെയുള്ളൂ, അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. രണ്ടാമത് നമുക്ക് വേറെ ആളുടെ ഹെൽപ്പ് ഇല്ലാതെ വീഡിയോസ് എടുക്കാൻ ഞാൻ പറയില്ല, എവിടെ വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാം എന്നുള്ളത്. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിൾസ് ട്രൈ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടൊക്കെ വ്ളോഗിങ്ങിന് എന്തായാലും നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും അത്. അടുത്തതായി ഈ ഒരു ട്രൈപോഡ് യൂസ് ചെയ്യുമ്പം നിങ്ങൾക്ക് തോന്നാവുന്ന ചില ബുദ്ധിമുട്ടുകളാണ്. അല്ല, ആദ്യത്തത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലായിട്ട് കൂടെ ഞാൻ ശ്രദ്ധിക്കാതിരുന്ന ഒരു കാര്യമാണ്. അതായത് ഇത് എക്സ്റ്റൻഡബിൾ അല്ല എന്നുള്ളത്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആംഗിളിൽ നിന്ന് കുറച്ചും കൂടെ ഒന്ന് മാറ്റണം, കുറച്ചും കൂടെ ഹൈറ്റിൽ എന്ന് വിചാരിച്ചാൽ നമുക്ക് ചിലപ്പോൾ അത് പറ്റുന്നില്ല. കാരണം ഇത് എക്സ്റ്റൻഡബിൾ അല്ല. നോർമൽ ട്രൈപോഡ്സ് എല്ലാം ഒരുവിധം എക്സ്റ്റൻഡബിൾ ആയിരിക്കും. അപ്പോൾ ഇത് ആ ഉള്ളൊരു നീളം തന്നെ പറ്റൂ എന്നുള്ളത് ആദ്യമൊന്ന് മൈൻഡിൽ വെക്കുക. അതുപോലെ തന്നെ ഇതിനൊരു മിനിമം ഹൈറ്റ് ഉണ്ട്. അതായത് നമ്മൾ ലെഗ്സ് വൈഡാക്കി വെച്ച് കഴിഞ്ഞാലും ഇത് ഈ കാണിച്ച പോലെ ഒരു അത്രയും വീതി ഹൈറ്റിൽ അതൊന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ രണ്ട് കാര്യം ഒന്ന് മൈൻഡിൽ വെച്ചേക്കുക. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഈ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻസ്, ഞാൻ പറഞ്ഞു 10 ജോയിൻസ് ഉണ്ടെന്നുള്ളത്. ഇത് കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലൂസ് ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കയ്യിലുള്ള ക്യാമറയോ മൊബൈലോ അത്രയും എക്സ്പെൻസീവ് ആണെങ്കിൽ ഈ ഒരു ട്രൈപോഡ് ആകെ ഇത്രയും ചെറിയ വിലയ്ക്കാണ് കിട്ടുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്യണോ എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു പ്രശ്നം ഇപ്പോൾ 6 മാസമായിട്ട് യൂസ് ചെയ്തിട്ട് എനിക്കിതൊരു ഫീൽ ചെയ്തിട്ടില്ല. എന്നാലും ചില റിവ്യൂസിലൊക്കെ അത് കാണാനുണ്ട്. എന്തായാലും നിങ്ങൾ ഈ ഒരു മൊബൈൽ ട്രൈപോഡിൻ്റെ ബഡ്ജറ്റും അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഇത്രയും ചെറിയ പ്രൈസ് തന്നെയാണ്. ഞാൻ അതാണ് അത് വീണ്ടും വീണ്ടും പറയാൻ കാരണം, വില അത്രയും കുറവായതുകൊണ്ട് അതൊരു വലിയൊരു ഇപ്പം തുടക്കക്കാർക്കൊക്കെ എന്തായാലും നല്ലൊരു ഉപകാരമായിരിക്കും അത് ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ. പക്ഷേ അതിൻ്റെ മുകളിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഫോണിൻ്റെ കാര്യം അല്ലെങ്കിൽ ക്യാമറയുടെ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. എനിക്ക് ഡിജിറ്റൽ ക്യാമറയും മൊബൈലും കണക്ട് ചെയ്ത സമയത്ത് അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. പക്ഷേ ഞാൻ DSLR കണക്ട് ചെയ്തിട്ടില്ല. കാരണം ഒന്ന് അത് കുറച്ചും കൂടെ കോസ്റ്റ്ലി ആണെന്നുള്ളത് കൊണ്ടും, രണ്ടാമത് അവർ അത്രയ്ക്ക് അവർ പറയുന്നില്ല. ഒരു 1 kg വരെയൊക്കെയാണ് വെയിറ്റ് താങ്ങാന്ന് പറയുന്നത്. വെറുതെ റിസ്ക് എടുക്കണ്ടെന്നുള്ളത് ഞാൻ അതിന് നിന്നിട്ടില്ല. പക്ഷേ മൊബൈലും ഡിജിറ്റൽ ക്യാമറയും എനിക്ക് വളരെ കംഫർട്ടബിളായി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ട്രൈപോഡിനെ പറ്റിയുള്ള എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ളത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.